എല്ലാവർക്കും ഷിഫാന ജനൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും കൊണ്ടും അതുപോലെ തന്നെ അരിയും കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 3 ഗ്ലാസ് അളവിൽ പയറെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ ഞാൻ അരി എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് അരി വേണമെങ്കിലും ഇതിനായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ പയറ് കുതിർത്താണ്ടാണ് വേവിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുതിർത്തിയിട്ട് വേവിക്കാം. ഇനി നമുക്ക് അരി നല്ലോണം കഴുകിയിട്ട് നമുക്ക് അതിലേട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിലേട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പയറ് കുതിർത്താത്തോണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് 2 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങ വെച്ച് നമുക്ക് 1/2 പാലും 2/2 പാലും ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിന് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഇപ്പോൾ 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ശർക്കര പാനി ആക്കിയെടുക്കാം. അതിലേട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് പയറും അതുപോലെ തന്നെ അരിയും നല്ലോണം ഒന്ന് വെന്തിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ആ ഉരുളിയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കരയൊക്കെ ആ പയറിൽ നല്ലോണം ഒന്ന് പിടിക്കണം. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 1/2 പാലും 2/2 പാലും നമ്മൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. 2/2 പാലാണ് അധികം ഉള്ളത്. അപ്പോൾ നമുക്കത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെച്ചൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചതും പിന്നെ 3 ഏലക്കയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് 1/2 പാലൊഴിച്ചു കൊടുക്കാം. 1/2 പാലൊഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലിട്ട് കുറച്ച് കപ്പലുണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയോ മുന്തിരിയോ അതോ തേങ്ങാക്കൊത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അതിലിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് നെയ്യിലെ പാടി തന്നെ നമുക്ക് ആ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.